ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് June 5 വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആണ്. അപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൃക്ഷത്തൈകളൊക്കെ കിട്ടുമായിരുന്നു, അതൊക്കെ വീട്ടിൽ കൊണ്ട് നടുമായിരുന്നു. എന്നാലിപ്പം പിള്ളേർക്ക് അതിനുള്ള സാഹചര്യം ഒന്നുമില്ല, കോവിഡിൻ്റെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് ഒരു ചെടി വെക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ വെക്കുന്നത് മണി പ്ലാന്റ് ആണ്. അപ്പം ഈ ഗാർഡൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഗ്രിൽഡ് ചിക്കൻ വീഡിയോയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഗാർഡനിൽ നിന്ന് കുറച്ച് മണി പ്ലാന്റ് കളക്ട് ചെയ്യാം. ഈ മണി പ്ലാന്റ് ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടി വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഒന്നാമത് വേണ്ടത് ഒരു റിങ്ങാണ്. അപ്പം ഞാനിവിടെ ഒരു റബ്ബർ റിങ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുക്കറിൻ്റെ വാഷറോ അല്ലെങ്കിൽ നമ്മുടെ ഹാങ്ങർ തന്നെ, ഷർട്ട് എടുക്കുക ഇടുന്ന ഹാങ്ങർ തന്നെ വളച്ചെടുക്കാം. പിന്നെ നമ്മുടെ കട്ടിങ്സ്, മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ്. അതുപോലെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫെർട്ടിലൈസേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചാണകവും അതുപോലെ ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്, 1:1 പ്രപ്പോർഷനിൽ. ഇനി ഈ മണി പ്ലാന്റിൻ്റെ ലെങ്തി ആയിട്ടുള്ള പീസസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടേത് കുറച്ച് വളർന്നു പോയതായിരുന്നു. അപ്പോൾ അത് 2-3 ഇലകൾ നിർത്തിയിട്ട് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് കുറച്ചധികം ഉള്ളതാണ് നല്ലത്, എന്നാലേ അത് നിറയെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. അതുപോലെ ചകിരി എടുക്കുമ്പോഴും കുറച്ചൊന്ന് വെള്ളത്തിയിട്ട് കുതിർത്തതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്, എന്നാലേ അത് പെട്ടെന്ന് വേര് പിടിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഇരിക്കുന്നത് ഉണങ്ങിയതായതുകൊണ്ട് എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടത്തി കൊടുക്കേണ്ടി വന്നു. നമ്മളെടുത്ത് ആ പീസ് ഇതിന് ചുറ്റും ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കുക. അത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് വേണം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ആ ഫെർട്ടിലൈസർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1-2 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോഴത്തേക്ക് ചെറിയൊരു ടീസ്പൂണാണ്. അപ്പോൾ 1-2 ആവശ്യാനുസരണം വെച്ച് കൊടുത്താൽ മതിയാവും. ഫെർട്ടിലൈസർ ഞാനൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെടുത്ത ഓരോ കട്ടിങ് ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 2 ലെയറാണ് അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കൂടുതൽ കട്ടിങ്സ് ഉണ്ടെങ്കിൽ 1-2 or 3 ലെയേഴ്സ് ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു നൂലെടുത്തിട്ട് ഇതാ ഇതുപോലെ ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ മാക്സിമം ടൈറ്റായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ലെയർ കെട്ടുമ്പം അത് പുറകത്തെ ലെയർ അയഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം ടൈറ്റിൽ വേണം കെട്ടിക്കൊടുക്കാൻ. നമ്മൾ ഫസ്റ്റ് ലെയർ എങ്ങനെയാണ് വെച്ചത്, അതേ രീതിക്ക് തന്നെയാണ് അടുത്ത ലെയറും വെച്ചേക്കുന്നത്. ചകിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മുടെ ആവശ്യമുള്ള ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുക. എത്ര സാമ്പിൾസ് ആണോ വേണ്ടത് അത്രയും സാമ്പിൾസ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വേര് പെട്ടെന്ന് പിടിച്ചോളും. സോ ഈ സെയിം രീതിക്ക് തന്നെ ഈ റിങ് ഫുള്ളായിട്ട് മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണ്. നമ്മളിപ്പോൾ ചെയ്തതാണ്ട് എൻഡ് വരെ എത്തിയേക്കുവാണ്. ഈ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ കുറച്ച് 2-3 കട്ടിങ്സ് എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട്, അവിടെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ. എന്നിട്ട് നല്ല പോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. എൻഡ് പോർഷനും സ്റ്റാർട്ടിംഗ് പോർഷനുമാണ് ഏറ്റവും ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കേണ്ടത്. മിച്ചം വരുന്ന കട്ടിങ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇടയിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മണി പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വേര് പിടിച്ചോളും. നമ്മുടെ മണി പ്ലാന്റ് ഡെക്കർ ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്നാണ്. നമുക്ക് വീട്ടിലുള്ള എല്ലാ സാധനവും വെച്ച് വേറെ എക്സ്റ്റേണലായിട്ട് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഡെക്കർ ചെയ്തെടുക്കുക എന്നാണ്.
ഇനി ഇത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നമ്മൾ ഈ വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളത് ഗാർഡനിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ, അറേഞ്ച് ചെയ്ത് വെക്കാൻ പോകുന്നതെങ്കിൽ ഇതുപോലെ മുക്കി കൊടുക്കണ്ട, നേരെ ഡയറക്റ്റ്ലി ഹോസിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിത് ബാൽക്കണിയിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ദിവസം വെള്ളത്തിലിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ്, മണി പ്ലാന്റ് നല്ലപോലെ മുങ്ങിക്കൊടുപ്പുണ്ട്. കണ്ടോ, തേർഡ് ഡേ ആയപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഗാർഡനിൽ കൊണ്ടോ അല്ലെങ്കിൽ ബാൽക്കണിയിൽ കൊണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മണി പ്ലാന്റ് എടുക്കുന്നത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹാങ് ചെയ്യണം. അപ്പോൾ ഹാങ് ചെയ്യാൻ വേണ്ടി ഞാനൊരു റോപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോട്ടിട്ട് കൊടുക്കാം. ടൈറ്റായിട്ട് റോപ്പ് നോട്ടിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഹാങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.